എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യ പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. പുതിയ ഒരു അപ്ഡേഷനാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. രണ്ട് നിലക്കാണ് കാരുണ്യ വഴി കാസ്പ് വഴിയായിട്ട് നമുക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് ഉള്ള ആളുകൾക്കാണ് കാസ്പ് പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക. ഇനി അത് ഇല്ലാത്ത ആളുകൾക്കും 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ വഴി ലഭിക്കും. പദ്ധതി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം വഴിയുള്ള ചികിത്സാ സഹായം 2022-23 വർഷത്തേക്ക് കൂടി നീട്ടി അനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 2023 മാർച്ച് 31 വരെയുള്ള കാലയളവിലേക്കാണ് ഈ അനുമതി നൽകിയിട്ടുള്ളത്. സർക്കാർ ആശുപത്രിയിലും എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലും കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം വഴിയുള്ള ചികിത്സാ സഹായം ലഭിക്കും. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഏറ്റെടുത്ത ശേഷം കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 1,90,123 ക്ലെയിമുകളിൽ 109.66 കോടി രൂപയുടെ ചികിത്സാ സഹായം നൽകിയിട്ടുണ്ട്. നിലവിൽ 198 സർക്കാർ ആശുപത്രികളിലും 452 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 650 ആശുപത്രികളാണ് എംപാനൽ ചെയ്തിട്ടുള്ളത്. ഈ ആശുപത്രികളിൽ നിന്നും കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വഴി ചികിത്സാ സഹായം ലഭ്യമാകും. കാസ്പ് പദ്ധതിയിൽ അംഗങ്ങളായ എല്ലാ ആളുകൾക്കും ഈ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭിക്കും. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ വർഷം തോറും കാസ്പിലൂടെ ലഭ്യമാകുന്നതാണ്. കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്തതും എന്നാൽ വാർഷിക വരുമാനം 3 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള APL BPL വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ചികിത്സ മുടങ്ങാതിരിക്കാനാണ് ധനവകുപ്പിൻ്റെ അനുമതിയോടെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് നീട്ടുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി കാസ്പ് പദ്ധതിയിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ച് മികച്ച പ്രവർത്തനം നടത്തിയതിന് ദേശീയ തലത്തിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചിരുന്നു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായം ലഭിക്കും. വൃക്ക മാറ്റിവെക്കലിന് 3 ലക്ഷം രൂപയുടെ ധനസഹായവും ലഭിക്കും. കാസ്പിൽ ഉൾപ്പെടാത്ത 3 ലക്ഷത്തിന് താഴെ വരുമാനം വരുന്ന APL BPL റേഷൻ കാർഡിൽ ഉള്ള ആളുകളുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. കാസ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ചികിത്സാ സഹായമാണ് ലഭിക്കുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് വഴി ഇനി ഏപ്രിൽ മാസം മുതൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലും ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ അർഹമരായ ഗുണഭോക്താക്കൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എംപാനൽ ചെയ്തു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന ശ്രീചിത്രയിൽ നിന്നും ഇനി സൗജന്യ ചികിത്സ ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആളുകളും ശ്രദ്ധിക്കുക. കാസ്പിൽ ഇപ്പോൾ പെട്ടെന്ന് ഉൾപ്പെടാൻ കഴിയുകയില്ല. കേന്ദ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും ഇപ്പോൾ പെട്ടെന്ന് ഉൾപ്പെടാൻ കഴിയുകയില്ല. ഈ പദ്ധതിയിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾക്ക് 3 ലക്ഷം രൂപയ്ക്ക് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ APL BPL വ്യത്യാസമില്ലാതെ എംപാനൽ ചെയ്തിട്ടുള്ള 650 ആശുപത്രികളിൽ നിന്നും 2 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഒരു കുടുംബത്തിന് ലഭിക്കുന്നതാണ് വർഷത്തിൽ. അതുപോലെ കിഡ്നി രോഗത്തിന് കിഡ്നി മാറ്റിവെക്കലിന് 3 ലക്ഷം രൂപയുടെ സഹായവും ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഏതൊക്കെ ആശുപത്രികളിലാണ് ചികിത്സ ലഭിക്കുക എന്നറിയാനും താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാണെന്ന് വരുന്നത്. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ എനിക്ക് വീണ്ടും കാണാം. ഇതുവരെയും